അസ്സലാമു അലൈക്കും. എന്നൊക്കെ വിശേഷം, സുഖമാണോ എല്ലാവർക്കും? നമുക്കെന്നേ ഒരു നൈറ്റി കട്ട് ചെയ്താലോ? ഒന്നല്ല കേട്ടോ, രണ്ടെണ്ണമാണ് ഞാൻ കട്ട് ചെയ്യണത്. മിക്സ് ആൻഡ് മാച്ച് നൈറ്റിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെറ്റീരിയലൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതാണ് കേട്ടോ. അപ്പം നമുക്ക് സെയിലിലുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. നല്ല കളർ കോമ്പിനേഷൻ ഇങ്ങനെ കോംബോ ആയിട്ട് വരുന്നതാണ്, അതായത് പെയറായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പെയറായിട്ട് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തയ്ക്കാം, അല്ലെങ്കിൽ പെയറായിട്ടും തയ്ക്കാം. അതായത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തയ്ക്കാം. ഇതിൽ നിന്ന് കഷ്ണം എടുത്ത് അതിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ തയ്ക്കാം കേട്ടോ. അപ്പം അതായത് 3/20 പിറ്റാണ് കേട്ടോ. കൻകരിയ എന്ന് പറഞ്ഞിട്ട് കമ്പനിയുടെ അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് സെയിലുള്ളതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ചാനലിലൊന്ന് കയറി നോക്കിയാൽ മതി. ഷൈസ് കിച്ചൺ ചാനലാണ്. ലിങ്ക് വേണമെന്ന് ചോദിച്ചാൽ മതി കേട്ടോ കമൻറ്റിലൂടെ. അപ്പോൾ ഞാൻ ലിങ്ക് ഇട്ടുതരാം. അപ്പോൾ അതിൽ വേണമെങ്കിൽ കയറി ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഈ നൈറ്റീസൊക്കെ ഉണ്ട്, ഇതിൻ്റെ പല കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ നോക്കി, ലെങ്ത് കൂടിയ ബിറ്റാണ് കേട്ടോ. അതായത് 3/20 ബിറ്റാണ്. നമ്മളിത് 1.5 മീറ്ററിൻ്റെ ടേപ്പ് വെച്ചിട്ട് ബാലൻസ് പിന്നെ നിൽക്കുന്നുണ്ട് കണ്ടോ. അല്ലെങ്കിൽ നമുക്ക് 1.5 മീറ്ററിൻ്റെ ഫുൾ ടേപ്പ് ലെങ്ത് കിട്ടില്ല സാധാരണ നൈറ്റിയിൽ. ഇതിന് കോമ്പിനേഷനായിട്ട് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്കിൽ അതേ പീച്ച് കളർ ഡിസൈനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഭംഗി ഇട്ടാ കാണാനായിട്ട്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പെയറായിട്ട് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം കേട്ടോ. പെയറായിട്ട് മാത്രമേ കൊടുക്കുള്ളൂ എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. സിംഗിൾ പീസ് വേണമെങ്കിൽ സിംഗിൾ പീസ് തരും, പെയറായിട്ട് വേണമെങ്കിൽ പെയറായിട്ടും തരും. ഈ ചുരിദാർ അടിക്കണ ഒരേ ടോപ്പ് ഒന്ന് വെച്ചിട്ടും ബോട്ടം ഒന്ന് വെച്ചിട്ടൊക്കെ തയ്ക്കാനായിട്ടൊക്കെ വാങ്ങിക്കാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതാ നോക്കിയാൽ രണ്ട് നൈറ്റി പീറ്റും നമ്മൾ രണ്ടാക്കി മടക്കിയിട്ടേക്കാണ്, നീളത്തിൽ പിടിക്കുകയാണ് കേട്ടോ. അതായത് ബാക്ക് പീസാണ് നമ്മൾ വെട്ടിയെടുക്കണത് ആദ്യം. ഫ്രണ്ട് പീസിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, വെറുതെ ആ ഒരു തുമ്പത്ത് നിന്ന് ഇങ്ങനെ അളന്ന് വരികയാണ്. ഇങ്ങനെ അളന്നിട്ട് നമുക്ക് ബാക്ക് പീസ് ഒന്ന് മാർക്ക് ചെയ്തൊക്കെ എടുക്കാം, എന്നിട്ട് ബാക്ക് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യണമൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ കാണിച്ചല്ലോ, ഇങ്ങനെ അളക്കണം, ഇങ്ങനെ അളവെടുക്കണം, ഇങ്ങനെ വെട്ടണം എന്നൊക്കെ കഴിഞ്ഞ നൈറ്റിയുടെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ കാണിച്ചു തരുന്നത്. നിങ്ങൾ വീഡിയോ റെഗുലറായിട്ട് കണ്ടാൽ മാത്രമാണ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ നൈറ്റി കറക്റ്റായിട്ട് അളന്നെടുത്ത് വെട്ടണതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് പീസ് വെട്ടണത് ഞാൻ കാണിക്കുന്നില്ല. അതാ ബാക്ക് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ രണ്ട് പീസും, രണ്ടീന്നും ഓരോ ബാക്ക് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ബാക്ക് പീസിൽ കാര്യമായിട്ടൊന്നും പറയാനില്ല. അതാ നോക്കിയാൽ 46 സൈസിലാണ് കേട്ടോ ഞാൻ വെട്ടിയെടുത്തത്. ഇതാ ഇത് ഒരെണ്ണത്തിൻ്റെ ബാക്ക് പീസ്, ഇനി മറ്റേതിൻ്റെ ബാക്ക് പീസും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നൈറ്റി കാണാനും നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കണ്ടോ. നല്ല കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ആക്കാം. ഇത് രണ്ടും കൂടെ ചേർത്ത് തയ്ക്കണമെങ്കിൽ അങ്ങനെയും തയ്ക്കാം, എങ്ങനെയായാലും രണ്ട് നൈറ്റി നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. അടിപൊളി മെറ്റീരിയലാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, ഞാൻ ലിങ്ക് ഇട്ടുതരാം കേട്ടോ. അപ്പോൾ അതാ നോക്കിയേ, ഇത് നമുക്ക് ഫ്രണ്ട് പീസ് വെട്ടാനുള്ള ഭാഗമാണ്. അപ്പോൾ ബാക്ക് പീസ് നമ്മൾ വെട്ടിയെടുത്തല്ലോ. അപ്പോൾ ഫ്രണ്ട് പീസ് വെട്ടുമ്പോൾ നമുക്കൊരു പ്രിൻസസ് കട്ട് മോഡലൊക്കെ വെട്ടിയെടുക്കാം. അപ്പോൾ ബാക്ക് പീസ് നമ്മൾ വെട്ടിയെടുത്തു, ഇനി നമുക്ക് ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കണം. അപ്പോൾ നീറ്റായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെട്ടിയെടുത്ത ഒരു പീസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. കൈക്കുഴി ഒന്നും വെട്ടിയിട്ടില്ല, അതൊക്കെ ലാസ്റ്റ് വെട്ടാം കേട്ടോ. ഇപ്പോൾ രണ്ടും ഒരേപോലെ തന്നെയാണ് ഞാൻ വെട്ടിയെടുക്കുന്നത്. കുറച്ചൊരു വ്യത്യാസമുണ്ട് കേട്ടോ. വ്യത്യാസം എന്താണെന്ന് ഇത് വരച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. എന്നാൽ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ഈ ഒരു അളവിൽ തന്നെ അതും മാർക്ക് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ. ഒപ്പം വെക്കാണ്. അപ്പോൾ ഇത് ബാക്ക് പീസാണ് മുകളിൽ കിടക്കുന്നത്. ഇനിയിപ്പോൾ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇട്ടിട്ട് ഞാൻ ക്യാമറ ഒന്ന് തിരിച്ചൊക്കെ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് ഞാൻ ഇട്ടതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. രണ്ടും ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ആ ബ്ലാക്കും ഇട്ടിട്ടുണ്ട്, ആ പീച്ച് കളറും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ തെറ്റിപ്പോവരുത്. ഞാൻ പറയണ പോലെ തന്നെ ചെയ്യണം കേട്ടോ. ക്യാമറ തിരിച്ചിപ്പുറം വന്നപ്പോഴത്തേക്കും കാറ്റ് നമ്മുടെ തുണീനെയും കൊണ്ട് പോയി. ഇനി നമുക്കതൊന്നും കൂടെ വിരിച്ചിട്ടിട്ട് എങ്ങനെ ഇടണമെന്ന് കാണിച്ചാൽ. അപ്പോൾ ഒപ്പം തന്നെ നിങ്ങൾ ഇടുക, കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം എങ്ങനെയാണിത് വരച്ചെടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഒപ്പം തന്നെ ഇടണം കേട്ടോ. അതായത് ആ മടക്ക് ഭാഗത്തേക്ക് ഇതിങ്ങനെ ചേർത്ത് തന്നെ ഇടാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണും ഓളെന്ന ഓപ്ഷനൊക്കെ എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ ഞാൻ ഇടണ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. എന്നാ നോക്കിയേ, അപ്പോൾ ബാക്ക് പീസ് തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഇതും കൂടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യം ശ്രദ്ധിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞെന്താണെന്നറിയോ. നമ്മളിത് പ്രിൻസസ് കട്ട് മോഡൽ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് കുറച്ച് മൈനസിങ് വരും. അതെവിടെയാണ്, മൈനസിങ് അല്ല, ആഡ് ചെയ്യണം, മൈനസിങ് വരും. അപ്പോൾ നമുക്ക് കുറച്ച് തയ്യൽ തുമ്പ് കൂട്ടി കൊടുക്കണം. അതെവിടെ കൂട്ടേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ആ കൈക്കുഴിയുടെ ആ ഭാഗത്തും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആ സൈഡൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇതാ ഇത്
അപ്പോൾ അതാ നോക്കിയേ
നമ്മള് സൈഡിലേക്ക് ആ പീസ് ഒക്കെ വെച്ചിട്ട് ഞാനത് കാണിച്ചു തരികയാണ് കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് ഏതായിരിക്കും ഭംഗി ഉണ്ടാവുകയെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, എന്നിട്ട് അതേപോലെ ഞാൻ നാളെ തയ്ച്ച് കാണിച്ചു തരാം. അതായത് രണ്ടും ഒരു പീസ് തന്നെ വെച്ചിട്ട് പൈപ്പിംഗ് കൊടുക്കണതാണോ അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റിയും മറിച്ചും വെക്കണതാണോ, എങ്ങനെയായാലും നമുക്ക് രണ്ട് നൈറ്റി റെഡിയാക്കി എടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കട്ടിങ് വീഡിയോ മാത്രമേ ഉള്ളൂ ഇന്നത്തേൽ. സ്ലീവ് വെട്ടണതും കൂടെ കാണിച്ചു തരാം കേട്ടോ. അതാ സ്ലീവിനുള്ള മെറ്റീരിയലാണിത്. സ്ലീവ് ആകെ ബാലൻസ് ഇത്രയാണ് നമുക്ക് കിട്ടണം. പക്ഷെ നന്നായിട്ട് ഒരു മുക്കാൽ സ്ലീവ് വെട്ടണത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നിരുന്നില്ലേ, ആ രീതിയിൽ നമുക്കിതിൽ നിന്ന് വെട്ടിയെടുക്കാൻ പറ്റൂ കേട്ടോ. ഒരു 9 ഇഞ്ച് നമുക്കിതാ ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യാം. 9 ഇഞ്ച് കഴിഞ്ഞിട്ട് പോരാത്തത് നമുക്ക് മുകളിലത്തെ പീസ് വെച്ചിട്ട് കൈക്ക് ലെങ്ത്ത് കൂട്ടാം കേട്ടോ. മുകളിലേക്ക് കാണാൻ ഭാഗം ഉണ്ടല്ലോ, ഭാഗം വെച്ചിട്ട് ലെങ്ത്ത് കൂട്ടാം. അല്ലാതെ 3, 20, 5 ഒറ്റയടിക്ക് നമുക്ക് നീളത്തിലുള്ള കൈയൊന്നും കിട്ടില്ല കേട്ടോ. 3, 20 ബിറ്റാണെങ്കിലും ഇതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്തും കിട്ടും. ഇതാ ഞാൻ 4.5 ഇഞ്ച് മൈനസ് ചെയ്ത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കൈ ഇങ്ങനെ കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കണം. പലപ്പോഴും ഞാൻ ഈ കണക്കുകളൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഓടിച്ചോടിച്ച് പറഞ്ഞു പോണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും എപ്പോഴും ഞാനിങ്ങനെ കണക്കുകളിലൂടെയാണ് നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് കേട്ടോ ക്ലാസ് എടുക്കുന്നതും. കണക്ക് വെച്ച് പഠിപ്പിക്കുമ്പോഴല്ലോ ആർക്കും മിസ്റ്റേക്കൊന്നും വരില്ല, കറക്റ്റായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഹാഫ് സ്ലീവ് മതിയെങ്കിൽ ഇതാ ഇത്രയും മതി. പക്ഷേ നമുക്കൊരു 3/4 വേണമെന്നുണ്ടെങ്കിൽ പീസ് ഉണ്ട്, ഇതാ ഈ മടങ്ങിയിരിക്കുന്ന ഈ പീസ് ഉണ്ടല്ലോ, ഇത് നമുക്ക് എൻഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചതുപോലെ തന്നെ ഇതാ ഇതുപോലെ തന്നെ വെച്ചിട്ട് ഒരു മുട്ട് കഴിഞ്ഞ് കിടക്കും കേട്ടോ ലെങ്ത്ത്. അത്രയും മതിയല്ലോ. നൈറ്റി നൈറ്റി അല്ലേ, ഫുൾ സ്ലീവൊന്നും അങ്ങനെ ഇടണവരും ഉണ്ടാവും. പക്ഷേ നൈറ്റി ആകുമ്പോൾ ഒരുപാട് ഇറക്കം, നമ്മൾ അടുക്കളയിലൊക്കെ പണിയെടുക്കണവരൊക്കെ ആകുമ്പോൾ ഒരുപാട് ഇറക്കം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും, കൈ നനഞ്ഞ് ആകെ വൃത്തികേടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇനി ഇതാ ഈ എൻഡ് ഭാഗം ഒന്ന് മടങ്ങിയിരിക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്താൽ കണ്ടോ അടിപൊളി കൈ റെഡി ആയിട്ടുണ്ട്. ഈ സൈഡൊക്കെ ഒന്ന് നമുക്ക് വെട്ടി ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം, രണ്ട് പീസും അറ്റാച്ച് ചെയ്യണോ? ഞാൻ ഉദ്ദേശിക്കുന്നത് പൈപ്പിംഗ് വെച്ച് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിനുള്ള പൈപ്പിംഗ് വെട്ടിയെടുക്കണേക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നെക്കിലൊക്കെ പൈപ്പിംഗ് വെച്ച് ചെയ്താൽ ഭംഗി ഉണ്ടാവും. അപ്പോൾ എന്തായാലും അതൊക്കെ കാണിച്ചു തരാം. നിങ്ങൾ എന്താ പറയണതെന്ന് അനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഈ കൈയിൻ്റെ കഷ്ണം ആ കയ്യിൽ വെച്ച്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇത് വെച്ചിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് ഈ ബ്ലാക്ക് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഇതിൻ്റെ തന്നെ സെയിം ഉണ്ടല്ലോ, അതായത് ആ പിങ്ക് പീച്ചിൻ്റെ തന്നെ സെയിം വെച്ചിട്ട് ആ ഗ്യാപ്പിലൊരു പൈപ്പിംഗ് ഒക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം. ഏതാണോ നമുക്ക് നല്ലതായിട്ട് തോന്നണത് അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും കൂടെ നിങ്ങൾ അറിയിക്കണേ, എന്നിട്ട് നാളെ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയാന്നൊക്കെ കാണിച്ചു തരാം. കഴുത്തിലൊക്കെ പൈപ്പിംഗ് ഒക്കെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് വെക്കണമെങ്കിലേ. എന്തായാലും നമുക്ക് പൈപ്പിങ്ങിനായിട്ട് ക്രോസ് പീസൊക്കെ കട്ട് ചെയ്തെടുക്കാം. അതായത് ഇന്ന് ബാലൻസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ആ ബാലൻസിൽ നിന്ന് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ബാലൻസ് കിട്ടിയിട്ടുള്ള പീസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ നിന്ന് ദാ എല്ലാ പീസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് നൈറ്റിക്കും വേണമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് ക്രോസ് പീസൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഇതൊന്ന് വരക്കട്ടെ, ഇങ്ങനെ ചരിച്ച് തന്നെ വരക്കാൻ ശ്രമിക്കുക കേട്ടോ. നല്ലോണം ചരിച്ച് തന്നെ വരക്കാം, നല്ലോണം ക്രോസൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. വരച്ചിട്ട് ചോക്ക് പിങ്ക് തന്നെ ആയതുകൊണ്ടേ കാണാൻ പറ്റണില്ല അല്ലേ. അതിനൊരു പണി ചെയ്യാം, നമുക്ക് ഈ പീസ് മാറ്റിയിട്ട് നമുക്ക് ബ്ലാക്ക് മുകളിലിടാം, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഇതായത് ഇങ്ങനെ എടുത്തിട്ട് ബ്ലാക്ക് പീസ് മുകളിലായിട്ട് മടക്കണേനാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ഇട്ടില്ലേ അതേപോലെ തന്നെ ഇട്ടിട്ട് നമുക്ക് ക്രോസായിട്ട് വരണേ. ക്രോസായിട്ട് വന്നാലാണ് നമുക്ക് പൈപ്പിങ്ങിനൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇവിടെ ഇങ്ങനെ സെയിം തന്നെ തുണി വെച്ചിട്ട് ഗ്യാപ്പിലൂടെ നമുക്ക് പൈപ്പിംഗ് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ. ഈ പൈപ്പിംഗ് ഒരെണ്ണത്തിൻ്റെ പൈപ്പിംഗ് മറ്റേതിൽ കൊണ്ടുപോയി വെക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, പിന്നെ കസ്റ്റമറുടെ ഇഷ്ടമാണ്. നമ്മളിപ്പോൾ നൈറ്റി നമ്മുടെ നിന്നാണെങ്കിലും പർച്ചേസ് ചെയ്തിട്ട് പലരും ഇങ്ങനെ നൈറ്റി ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നൈറ്റിയുടെ വിലയും കാര്യങ്ങളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ നൈറ്റി ബിസിനസ് ചെയ്യുന്നതിൻ്റെ ലിങ്ക് വെച്ചേക്കാം കേട്ടോ, നമ്മുടെ ഷായ്സ് കിച്ചൻ്റെ ലിങ്ക്. അപ്പോൾ നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കിയാൽ മതി, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ആ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഇങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് വാങ്ങിക്കുകയും ചെയ്തു കേട്ടോ. ഷോളുള്ളതൊക്കെ ഉണ്ട്, ഷോളുകളൊക്കെ ഇപ്പോൾ തീർന്നിരിക്കുകയാണ്, തീരാറായിരിക്കുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും ഷോളുള്ളതൊക്കെ വാങ്ങിക്കുമല്ലോ. അപ്പോൾ അതാ ക്രോസ് ആയിട്ട് ഞാൻ വെട്ടി വെട്ടി എടുക്കുകയാണ്.
അപ്പോൾ ഇത് പൈപ്പിങ്ങിൻ്റെ നീളത്തിൽ തികയുമെന്നൊന്നും എനിക്ക് തോന്നണില്ല. തികഞ്ഞാണെങ്കിൽ ഇത് വെക്കാം, അല്ലെങ്കിൽ ഈ കളർ ഏതെങ്കിലും മെറ്റീരിയൽ സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് നമുക്ക് പൈപ്പിംഗ് പോലെ വെച്ച് കൊടുക്കണമെങ്കിൽ വെച്ച് കൊടുക്കാം. എന്തായാലും ഞാൻ ഇതിൽ നിന്ന് കിട്ടണ അത്രയും ക്രോസ് പീസ് വെട്ടിയെടുക്കുകയാണ് കേട്ടോ. പൈപ്പിങ്ങൊക്കെ ചെയ്യാമെന്നൊക്കെ കരുതിയിട്ടൊക്കെയാണ് ഞാൻ ചെയ്യണത്. നോക്കാം നമുക്ക്. അപ്പോൾ അതൊക്കെ കിട്ടിയ ക്രോസ് പീസൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ വെക്കണം എന്നൊക്കെ നിങ്ങൾ തന്നെ പറയുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇത് സ്റ്റിച്ച് ചെയ്യണ വീഡിയോ ആയിട്ട് നാളെ വരാം. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.